السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وعطرته أجمعين. أما بعد. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടെ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. SSLCയുടെ റിസൾട്ട് വന്നു. എല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ സമയമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആക്കി തീർക്കുമാറാവട്ടെ. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയർ സെക്കൻഡറിക്ക് നല്ലൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോവുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും ആശങ്ക നിറഞ്ഞ ഒരു സമയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 10ാം ക്ലാസ്സും +1 +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കളൊക്കെ ഏറെ ആശങ്ക ഉള്ള ഒരു സമയമാണിത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില അഭിപ്രായങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. വരുന്ന സമയം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി കൃത്യമായി വിലയിരുത്തി വേണം, ആസൂത്രണം ചെയ്തു വേണം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ. സമയനഷ്ടം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ. 10ാം ക്ലാസ്സിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെക്കുറിച്ചും കൃത്യമായി ആലോചിക്കേണ്ട സമയമാണിത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്ന് പറയേണ്ട കാര്യം, നമ്മൾ ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ കൃത്യമായി ആലോചിച്ച്, വളരെ കൃത്യമായി മനസ്സിലാക്കി, ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കാഴ്ചപ്പാടുകളുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് സമയം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിന് ശേഷം നിരവധി കോഴ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ കോഴ്സുകളിലേക്കും ഓടിപ്പാഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ നമ്മുടെ ഭാവി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇനിയുള്ള കാലം ഇക്കഴിഞ്ഞ വർഷം വരെ പോയതുപോലെ പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായും പറഞ്ഞാൽ കോവിഡാനന്തര കാലത്തെ കരിയർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ് എന്ന് മനസ്സിലാക്കണം. ഇതുവരെ വന്ന കരിയറിൻ്റെ സ്വഭാവത്തിലല്ല കോവിഡിന് ശേഷമുള്ള കരിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോവിഡിന് ശേഷമുള്ള കരിയറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാൻ. അത് മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കോവിഡിൻ്റെയും അടച്ചുപൂട്ടലിൻ്റെയും കാലത്തിന് ശേഷം പുതിയ ഒരു ചിന്താഗതി കൃത്യമായിട്ടും കരിയറിൻ്റെ ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ലോകത്ത് ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ബദൽ സംവിധാനങ്ങളിൽ ഏറ്റവും ഉചിതമായ തീരുമാനം ഏറ്റവും ഷാർപ്പായിട്ട് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനിയുള്ള ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച തീരുമാനമാണ് നമുക്കെടുക്കാനുള്ളത്. മാറ്റങ്ങളെ ഉൾക്കൊള്ളുകയും കൃത്യമായും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യൽ ഏറെ അനിവാര്യമാണ്. പഠന രീതികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഓൺലൈൻ പഠന രീതികളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഭക്ഷണം വരെ വീട്ടിൽ എത്തിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ ഈ ഓൺലൈൻ സംവിധാനത്തെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ടെക്നോളജിയെ നമുക്ക് പുൽകുക എന്നതിനപ്പുറത്ത് മാറ്റി നിർത്തൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ താൽക്കാലിക സംവിധാനമായിട്ടാണെങ്കിൽ പോലും ഇതെല്ലാം സ്ഥിരം സംവിധാനമായിട്ട് മാറുക എന്നുള്ളതാണ് ഇനിയുള്ള ലോകത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാകാൻ പോവുകയാണ്. എല്ലാ കമ്പനികളും വർക്ക് അറ്റ് ഹോമിലേക്ക് മാറിക്കഴിഞ്ഞല്ലോ. എല്ലാ കമ്പനികളും വർക്ക് അറ്റ് ഹോമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ട്രാഫിക് ജാം നമുക്ക് ഒഴിവാക്കാൻ കഴിയും, ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും, മാത്രമല്ല പൊല്യൂഷൻ ഒരുപാട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അതുപോലെ കുടുംബബന്ധം കൃത്യമായിട്ട് പുലർത്തിക്കൊണ്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കടമ്പ അതുവഴി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും വർക്ക് അറ്റ് ഹോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള കുറേ ജോലികൾക്ക് വലിയ പ്രതിസന്ധി വന്നു എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. നിലവിലുള്ള ഒരുപാട് ജോലികൾക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 195 മില്യൺ ജോലികളാണ് നമുക്ക് ഈ കൊറോണ കാലത്ത് നഷ്ടമായിട്ടുള്ളത് എന്നാണ്. ഭക്ഷണ നിർമ്മാണ കമ്പനികൾക്ക്, അതുപോലെ റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക്, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, അതുപോലെ എയർലൈൻ, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം മേഖലകളിൽ ഒക്കെ വൻ മാറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം പുതിയ ചില മേഖലകൾ കൂടി കൂടുതൽ പ്രാധാന്യത്തോടുകൂടി വന്നിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. പൊതുജനാരോഗ്യ മേഖലകൾ, അതുപോലെ ഇൻഷുറൻസ് മേഖലകൾ, സൈക്കോളജി, ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ സാധ്യതകൾ വരികയാണ്. അതുകൊണ്ട് ആ സാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച ഒരു മുന്നോട്ട് പോക്കാണ് ഇനി നമുക്കുണ്ടാകേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത്, നിങ്ങൾ ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും അതിനൊക്കെ മുന്നിൽ തൊഴിൽ നൈപുണി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളും ലൈഫ് സ്കില്ലുകൾ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും സിലബസിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം ഇതുവരെ അത് ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് അവർ മത്സരിക്കേണ്ടത് ലൈഫ് സ്കിൽ നേടിയിട്ടുള്ള ഗ്രാജുവേറ്റ്സുമായിട്ടായിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച ലൈഫ് സ്കില്ലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് വരുന്ന കരിയറിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും ജെനറ്റിക്സും അതുപോലെ ആർട്ടിഫിഷ്യൽ എൻജിനീയറിങ്ങുമൊക്കെ ഏറെ പ്രാധാന്യത്തോടു കൂടി രംഗപ്രവേശനം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, പ്ലസ് 2 കഴിഞ്ഞ കുട്ടികൾ, നിങ്ങളുടെ ഇനിയുള്ള ഓരോ സ്റ്റെപ്പും ഈ പറയുന്ന രീതി കാലെക്കുട്ടി കണ്ടുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ കോഴ്സ് ഏതെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അതിലേറെ പ്രധാനം നമ്മുടെ ആപ്റ്റിറ്റ്യൂഡാണ്. നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പോകുമ്പോൾ പാതി വഴിയിൽ വെച്ച് നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അത് ഇനി ഉണ്ടായിക്കൂടാ. ആ രീതിയിൽ മാറ്റം ഉണ്ടാകാൻ അവനവൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ടേസ്റ്റ്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഇന്ന് സംവിധാനങ്ങൾ ഏറെയുണ്ട്. ഓൺലൈനുകളിൽ അതിനെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അടിച്ചാൽ, കരിയർ ഇൻവെൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യനെയർ നിങ്ങൾക്ക് കാണിച്ചു തരും. അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ അവനവൻ്റെ സ്കില്ലുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അവനവൻ്റെ ആപ്റ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വളരെ വലിയ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഒരു ജോലി തിരഞ്ഞെടുക്കുകയും ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് നമ്മെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ഒരു പക്ഷെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി പ്രയാസം അനുഭവപ്പെട്ടെങ്കിൽ പോലും ശേഷം നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ സ്കില്ലുകളാണ്. അതിനാണ് നിങ്ങൾ അറിയേണ്ടത് നോ യുവർ സെൽഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയണം. നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ എന്ന് പറയാറുണ്ടല്ലോ. അത് കൃത്യമായിട്ടും നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ റബ്ബിനെ തിരിച്ചറിയുന്നത് എന്ന്. നമുക്ക് നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മേഖലകളിലാണ് എനിക്ക് തിളങ്ങാൻ കഴിയുന്നത് എന്ന്. ഓരോരുത്തരും അവരവൻ്റെ ജീവിതത്തിലെ ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് വിലയിരുത്തുകയും അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കോഴ്സുകളിലേക്ക് പോകാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും പോകുന്ന കോഴ്സുകളിലേക്ക് തിരഞ്ഞെടുത്ത് പോകുന്നതിനപ്പുറത്ത് എൻ്റെ ടേസ്റ്റിന്, എൻ്റെ ആപ്റ്റിറ്റ്യൂഡിന്, എൻ്റെ സ്കില്ലിന്, എൻ്റെ പേഴ്സണാലിറ്റിക്ക് യോജിച്ച കോഴ്സുകൾ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് തീരുമാനിക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ നോ യുവർ ഫാമിലി എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നിങ്ങളുടെ കുടുംബത്തെ മനസ്സിലാക്കുക. കുടുംബത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കണം. കുടുംബത്തിൻ്റെ അവസ്ഥകൾ കൃത്യമായിട്ട് അറിയാതെ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പോകുമ്പോൾ, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അറിയണം, കോഴ്സിൻ്റെ ഫീസ് അറിയണം, അതിനുശേഷമുള്ള അതിൻ്റെ സ്കോപ്പുകൾ അറിയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്കൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് പോകാൻ. ആ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള കോഴ്സിലേക്ക് പോകാൻ വേണ്ട +1ന്റെ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾ അറിയുക എന്നുള്ളതാണ് മറ്റൊന്ന്. നോ യുവർ കോഴ്സ്. ഏത് കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, അതിനുശേഷം ഏത് മേഖലയിലേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അറിയണം എന്നുള്ളതാണ്. നിങ്ങളുടെ കോഴ്സിൻ്റെ ഫീസ് അറിയാതെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ അറിയാതെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അറിയാതെ, ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. എല്ലാ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റികൾക്കും എക്സ്ട്രോവേർട്ടുകൾ ചെയ്യേണ്ട ചില ജോലികൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരെയും കാണുകയും പരിചയപ്പെടുകയും കൂടുതൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ചെയ്യേണ്ട ചില ജോലികളുണ്ട്. അവർ ചെയ്യേണ്ട ആ ജോലികൾ മാത്രമാണ് അവർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതല്ലാത്ത ജോലികൾ ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിത്വത്തിന് യോജിക്കാത്ത കോഴ്സുകളാണെങ്കിൽ തുടർന്നുള്ള പഠനത്തിലും ജീവിതത്തിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോഴും ജോലിയിൽ നിങ്ങളത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും നമുക്കൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. പല രംഗത്തും ജോലി ചെയ്യുന്ന ആളുകൾ വളരെ അലസരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കാണുകയും അവരോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവരോട് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെ ബൈ ചാൻസിൽ കിട്ടിയ ഒരു ജോലിയാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബൈ ചാൻസിൽ കിട്ടിയ ജോലിക്കല്ല പോകേണ്ടത്. അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച്, അവനവൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച്, അവനവൻ്റെ സ്കില്ലിനനുസരിച്ച്, പേഴ്സണാലിറ്റിക്കനുസരിച്ച് കിട്ടുന്ന ജോലികളല്ലാത്ത ജോലികൾ സെലക്ട് ചെയ്ത് പോകുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. വിവിധ മേഖലകൾ നിങ്ങളുടെ മുന്നിലുണ്ട്, വിവിധ മേഖലകളുണ്ട്. ഏതും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കനുസരിച്ചുമൊക്കെ തിരഞ്ഞെടുത്ത് പോകാൻ നിരവധി മേഖലകളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും സയൻസിലുമായി നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന നിരവധി മേഖലകൾ. സയൻസിനെടുത്ത് പോകുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയണം അതിനുശേഷം ചെയ്യാൻ പോകുന്ന ജോലി ഏത് എന്ന്, അതിന് ആ ജോലിക്ക് വേണ്ട കോഴ്സുകൾ പ്ലസ് ടുവിന് ശേഷം ഏതെടുക്കണമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം പോകാൻ. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ബുദ്ധി അത് കൃത്യമായും ചാനലൈസ് ചെയ്ത് നേരത്തെ കാലയെക്കുട്ടി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എനർജിയെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മെഡിക്കലിനും എൻജിനീയറിങ്ങിനും ഒക്കെ പോകുന്ന താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. ആ കോഴ്സിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ സാധ്യതകളും അതിൻ്റെ ഫീസുകളും അത്തരം മേഖലകളും ഒക്കെ അതിൻ്റെ കോളേജുകളും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം പോകാൻ. നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ, ഇന്ത്യയിലെ ലോകത്തിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ മനസ്സിലാക്കാൻ കഴിയണം. ഏതെങ്കിലും ഒരു പാരലൽ കോളേജിൽ ഒരു പ്ലസ് 1 ഉം പ്ലസ് 2 ഉം തീർത്ത് അതുപോലൊരു പാരലൽ കോളേജിൽ ഒരു ഡിഗ്രി തീർത്ത് എന്ന് ലക്ഷ്യം വെക്കുന്നതിന് പകരം കൃത്യമായിട്ടും പ്ലസ് 1 ഉം പ്ലസ് 2 ഉം കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സായി ശേഷം ഡിഗ്രിക്ക് അറിയപ്പെട്ട കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട കോളേജുകളിൽ പോകാൻ, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പോകാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ നമ്മൾ പോയിട്ട് പഠിക്കാൻ, അങ്ങനെയുള്ള ലക്ഷ്യമാണ് നമ്മളെപ്പോഴും വെക്കേണ്ടത്. സയൻസിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് അറിയേണ്ടത് മെഡിക്കലിന് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എയിംസ് പോലുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ എൻജിനീയറിംഗ് ആണെങ്കിൽ IIT യും NIT യും പോലുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഇനി സയൻസ് വിഷയങ്ങളിലാണ് നിങ്ങൾ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന IIS ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലുള്ള സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകേണ്ടത്. ആ രീതിയിലാണ് സയൻസ് മേഖലകൾക്ക് പോകേണ്ടത്. മിക്കവാറും സയൻസ് സബ്ജക്റ്റുകളൊക്കെ റിസർച്ച് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആണെന്ന കൃത്യമായ ബോധത്തോട് കൂടിയിട്ട് വേണം സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ. അതിനനുസരിച്ച കോളേജുകളും അതിനനുസരിച്ച കോഴ്സുകളും വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. റിസർച്ച് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രിക്ക് ശേഷം PG ചെയ്യണം. PG ചെയ്യുന്ന സമയത്ത് അതിനേറ്റവും JRF ലക്ഷ്യമാക്കി ചെയ്യണം. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടും PhD ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ആ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. സ്കോളർഷിപ്പുകൾ ധാരാളമാണ്. സാമ്പത്തിക പരാധീനതകളുടെ കുട്ടികളാണെങ്കിൽ പോലും ഒന്നും പ്രശ്നമല്ലാത്ത കാലമാണ്. ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ കിട്ടുന്ന മേഖലകളുണ്ട്. സ്കോളർഷിപ്പുകളെ കുറിച്ചും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കൊമേഴ്സിൻ്റെ മേഖലയാണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സൈഡുണ്ട്, ഫിനാൻസിൻ്റെ വേറൊരു സൈഡുണ്ട്, പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിൻ്റെ മേഖലകളുണ്ട്. അതുപോലെ കൃത്യമായിട്ടും പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള മേഖലകളൊക്കെ കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞ് അക്കൗണ്ടിങ്ങിൻ്റെ മേഖലകളുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച മേഖലകളിലേക്ക് മാത്രമാണ് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ആ മേഖലകളിലേക്ക് മാത്രമാണ് പോകേണ്ടത്. കൊമേഴ്സ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൊമേഴ്സിലേക്ക് ഓടിപ്പാഞ്ഞു പോകുമ്പോൾ നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മളുടെ മാനേജിങ് കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, ആ കഴിവിനെ തിരിച്ചറിഞ്ഞ കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു കോഴ്സിലേക്കാണ് പോകേണ്ടത്. മാനേജിങ് രീതികളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളെ സെലക്ട് ചെയ്യാനാണ് അത്തരം കുട്ടികൾ ശ്രമിക്കേണ്ടത്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസാണ് വേറൊരു മേഖല എന്ന് പറയുന്നത്. കൊമേഴ്സിൽ നിങ്ങൾക്ക് ഏറെ പ്രാധാന്യത്തോടു കൂടി പോകാൻ പറ്റുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി, അല്ലേ, CA എന്ന് പറയുന്ന കോഴ്സ്, അതുപോലെ CMA, ICCA പോലുള്ള, CS കമ്പനി സെക്രട്ടറി പോലുള്ള നിരവധി മേഖലകളുണ്ട്. തിളങ്ങാൻ പറ്റുന്ന, നന്നായിട്ട് സമ്പാദിക്കാനും നല്ല റെപ്യൂട്ടേഷനും ലഭിക്കുന്ന നിരവധി മേഖലകളുണ്ട്. ആ മേഖലകളെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് കൊമേഴ്സ് താല്പര്യമുള്ള കുട്ടികൾ ചെയ്യേണ്ടത്. അതേസമയം ഹ്യൂമാനിറ്റീസ് ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖലയാണ്. പലരും ഹ്യൂമാനിറ്റീസ് വളരെ മോശമാണെന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചിലരൊക്കെ പ്ലാൻ ചെയ്യുന്നത്, +2 സയൻസിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പോകണം, ഹ്യൂമാനിറ്റീസിന് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സിന് കിട്ടിയില്ലെങ്കിൽ മാത്രം ഹ്യൂമാനിറ്റീസിന് പോകണമെന്ന്. ഈ രീതിയിൽ നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കണം. താല്പര്യമുണ്ടെങ്കിൽ, ഹ്യൂമാനിറ്റീസിന് താല്പര്യമുണ്ടെങ്കിൽ കാലയെക്കുട്ടി നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന് പോകാൻ കഴിയും. നിരവധി മേഖലകളല്ലേ ഹ്യൂമാനിറ്റീസിലുമുള്ളത്, അത് കൃത്യമായിട്ട് അറിയാൻ കഴിയണം. ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾക്ക് പോകാൻ ഉള്ള മേഖലകളിൽ പബ്ലിക് റിലേഷൻസ് ഉണ്ട്, അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് വർക്കുണ്ട്, സോഷ്യൽ വർക്കുകളുണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയും. അതുപോലെ സൈക്കോളജി ഉണ്ട്, സൈക്കോളജിയുടെ വിവിധ മേഖലകളുണ്ട്. സൈക്കോളജിയൊക്കെ പ്രത്യേകിച്ചും കൊറോണാനന്തര കാലത്ത് ഏറെ പ്രാധാന്യത്തോടു കൂടി ആളുകൾ കാണുന്ന മേഖലകളാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സോഷ്യൽ വർക്കുകളുണ്ട്, അതുപോലെ ജിയോളജിയുണ്ട്, ജിയോഗ്രഫിയുണ്ട്, പിന്നെ അതുപോലെ ലിറ്ററേച്ചറൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. ലിറ്ററേച്ചറുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ് ഉണ്ട്, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക്സ്, ജേർണലിസം, നിരവധി മേഖലകളാണ് മുന്നിലുള്ളത്. അതുപോലെ ലീഗൽ സ്റ്റഡീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ആവുക, അതുപോലെ ജഡ്ജ് പോലുള്ള മേഖലകളിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ലീഗൽ അഡ്വൈസേഴ്സ്, അതുപോലെ ലീഗൽ ഓഫീസേഴ്സ്, നിരവധി മേഖലകളിൽ കയറി ചെല്ലാൻ. അതേസമയം കൊമേഴ്സിലും ലീഗൽ രംഗത്തും താല്പര്യമുള്ള ആളുകൾക്ക് ബിസിനസ് രംഗത്തേക്ക് ഉള്ള ആവശ്യമുള്ള ലീഗൽ സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ നിരവധി മേഖലകളിലേക്ക്, എഡ്യൂക്കേഷൻ രംഗത്തുള്ള ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, ആ രംഗത്തേക്ക് അങ്ങനെ കൃത്യമായിട്ട് വിവേചിച്ച് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ കരിയർ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേസമയം ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസമൊക്കെ യാത്രകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക്, ഇനിയുള്ള കുറച്ച് സമയം ട്രാവൽ ആൻഡ് ടൂറിസത്തിന് ഇച്ചിരി പ്രയാസമുണ്ടെങ്കിൽ പോലും തിരിച്ചു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഏറെ താല്പര്യത്തോടെയും ആവേശത്തോടു കൂടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള നിരവധി കോഴ്സുകൾ നമുക്ക് നമ്മുടെ രാജ്യത്തും നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തും ലഭ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതാണ്ട് 32+ കോമ്പിനേഷനുകളുള്ള ഏക +1 സാധ്യത +2 ഹ്യൂമാനിറ്റീസിന് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ അവഗണിച്ച് കളയരുത്. HSC പോലെയുള്ള എൻട്രൻസുകൾ എഴുതി അഗ്രിഗേറ്റഡ് കോഴ്സുകൾ, അതുപോലെ പിന്നെ ഏറ്റവും നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ IITM NITM പോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ പഠിച്ച് ഇറങ്ങി വരാൻ, നല്ല പ്രാഗൽഭ്യത്തോടു കൂടി ഇറങ്ങി വരാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സോഫ്റ്റ് സ്കില്ലുകളെ നിങ്ങൾ ഒരിക്കലും അവഗണിച്ചുകൂടാ. ആ സോഫ്റ്റ് സ്കില്ലുകൾ ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. എക്കണോമിക്സിൻ്റെ മേഖല പറയാൻ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ എക്കണോമിക്സിൻ്റെ മേഖലയിലും നിങ്ങൾക്ക് സിവിൽ സർവീസ് പോലുള്ള മേഖലകൾ അടക്കമുള്ള മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ കാണാതെ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ മുന്നിലുള്ള സർവ്വസാധ്യതകളെയും മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും വെക്കാൻ. അതിനനുസരിച്ച സംവിധാനങ്ങൾ നിങ്ങളുടെയൊക്കെ പരിസരങ്ങളിലുണ്ട്. ആ സംവിധാനങ്ങളെ കണ്ടെത്തി കണ്ടെത്തുകയും അതിനനുസരിച്ച് അത് കൂടുതൽ പഠനം നടത്തുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. നിരവധി കോഴ്സുകളുടെ പേര് ഇനിയും നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കോഴ്സുകൾ ധാരാളം കിട്ടാനുണ്ട്. ആ കോഴ്സുകൾ ഏതൊക്കെ കോളേജുകൾ പഠിക്കാനെന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതുള്ളൂ. അങ്ങനെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട്, കാരണം ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ അലുമിനായി അവരെക്കുറിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സ്ഥാപനത്തിൻ്റെ അലുമിനയെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ നിന്ന് ഏറ്റവും മികച്ച് പോയിട്ടുള്ള ആളുകളുടെ കരിയറിനെ പഠിച്ച് അതിനനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് രാജ്യത്തെ, ഇന്ത്യയിലെ ഓരോ ചെറുപ്പക്കാരെയും ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ രാജ്യത്തിൻ്റെ ഓരോ ചെറുപ്പക്കാരുടെയും തലയെ ലക്ഷ്യം വെച്ചിട്ടാണ് പല കമ്പനികളും, ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികൾ പോലും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന സിഇഒമാരിൽ ഒരാളാണ് ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചെ. ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ സുന്ദർ പിച്ചെ. ഏതാണ്ട് 1284 കോടിയിലധികമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത്. $19 കോടി അദ്ദേഹത്തിന് അതിൻ്റെ ഡിവിഡൻ്റായിട്ട് വേറെയും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ആളുകളൊക്കെ രാജ്യത്തെ, മുമ്പ് ഒരു മാഗസിനിൽ വന്ന ഒരു ഫോട്ടോ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. 10 തലകളായിരുന്നു. ആ 10 തലകളും ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ തലകളായിരുന്നു. അതിൻ്റെ പ്രത്യേകത ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MNCകളിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് ആ 10 തലകൾ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ രാജ്യം മുഴുവൻ പ്രതീക്ഷിക്കുന്ന നല്ല പവറുള്ള ഒരു കപ്പാസിറ്റിയുള്ള ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് നമ്മളെ ഈ ലോകത്തിന് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ കഴിവുകളെ മുഴുവൻ പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. എല്ലാവിധ പോരായ്മകളെയും മറക്കാനും അതിനതിജയിക്കാനും നമുക്ക് എന്നാണോ കഴിയുന്നത്, അന്നാണ് നമ്മുടെ മുന്നിൽ നല്ലൊരു കരിയർ തെളിഞ്ഞു വരുന്നത്. ഇനിയുള്ള കാലത്ത് ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിക്കുകയും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഏത് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ധർമ്മനിഷ്ഠ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ധർമ്മനിഷ്ഠയാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏത് ജോലി ചെയ്യുമ്പോഴും ആ കമ്പനികൾ നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ധർമ്മനിഷ്ഠ നോക്കിയിട്ടാണ്, നിങ്ങളുടെ ധാർമ്മികത നോക്കിയിട്ടാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് SKSF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ ഏത് മേഖലകളിൽ പോവുകയാണെങ്കിലും, അത് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിലും പഠിക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും, അവിടെയൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ മുഖമുദ്ര നമ്മൾ കൃത്യമായിട്ടും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ കഴിയുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ട്രാക്കിലാണ് നമ്മൾ പോകുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവാരമുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുകയും ചെയ്യുമ്പോൾ നല്ല നിലവാരമുള്ള കോഴ്സുകളും നിലവാരമുള്ള ചിന്താഗതിയും നിലവാരമുള്ള സംസ്കൃതിയുമൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഭാവി തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. ആ തരത്തിലുള്ള ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനും ഏറ്റവും നന്നായിട്ട് സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല ആർജവമുള്ള ഒരു തലമുറയായിട്ട് മാറണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്കൊന്നുകൂടെ പറയാനുള്ളൂ, നമ്മുടെ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു നഷ്ടവും വരാനില്ല. ഏത് രംഗത്തും കയറി ചെല്ലാനുള്ള ആർജം നമുക്കുണ്ടാകും. അതിനനുസരിച്ചുള്ളൊരു പഠനം, അതിനനുസരിച്ചുള്ള കോഴ്സുകൾ, ഏത് സ്ഥാപനങ്ങളിൽ പോയാലും ഈ ധാർമ്മികത സൂക്ഷിക്കാൻ കഴിയുന്ന ആർജവം ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല കോഴ്സുകൾ സെലക്ട് ചെയ്യുവാനും നന്നായിട്ട് പഠിക്കുവാനും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും നല്ല സുന്ദരമായ ജോലികൾ അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കുവാനും നന്നായിട്ടുള്ളൊരു ജീവിതത്തെയും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.